വർക്കൗട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു മസിലാണ് സിക്സ് പാക്ക്. ഇതാണ് ദി കംപ്ലീറ്റ് ഗൈഡ് ടു സിക്സ് പാക്ക് ആപ്സ്. ആപ്സ് വേണം എന്ന് പറയുമ്പോൾ എല്ലാവരും എന്താ പറയുന്നത്, ബോഡി ഫാറ്റ് കുറച്ചാൽ മതി ആപ്സ് വന്നോളൂ എന്ന്. ഇത് ശരിയാണോ? തീർച്ചയായും. പക്ഷേ ഏതൊരു മസിൽ ഗ്രൂപ്പും പോലെ ആപ്സും ട്രെയിൻ ചെയ്യാതെ നന്നായി ഡെവലപ്പ് ആവത്തില്ല. അപ്പോൾ നമ്മുടെ ഈ സിക്സ് പാക്കിനെ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കാം. അപ്പർ ആപ്സ്, ലോവർ ആപ്സ്, ഒബ്ലീക്സ്. ഇനി ഈ മൂന്ന് പാർട്ടിനായുള്ള എക്സസൈസുകൾ ഏതൊക്കെയാണെന്ന്, നിങ്ങൾ വീട്ടിലാണ് ട്രെയിൻ ചെയ്യുന്നതെങ്കിലും അല്ല ജിമ്മിലാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് വർക്കൗട്ട് പ്ലാൻ എന്താണെന്നും നമുക്ക് നോക്കാം. അപ്പർ ആപ്സിനായിട്ടുള്ള ഫസ്റ്റ് എക്സസൈസ്, ഡിക്ലൈൻ ക്രഞ്ചസ്. ഡിക്ലൈൻ ക്രഞ്ചസ് ചെയ്യാനായി ഇതുപോലെ ഒരു സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡിക്ലൈൻ ബെഞ്ച് പ്രസ് സെറ്റപ്പ് ഉപയോഗിക്കുക. ശരീരം ആബ് മസിൽസ് ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തുക. വളരെ പതിയെ ശരീരത്തെ താഴോട്ട് കൊണ്ടുവരിക. ഒരിക്കലും സ്പീഡ് കൂട്ടി ഈ മൂവ്മെന്റ് ചെയ്യരുത്. പതിയെ ആപ്സിലേക്ക് നല്ല ടെൻഷൻ വരുന്ന രീതിയിൽ വേണം ഈ എക്സസൈസ് ചെയ്യാനായി. ഡിക്ലൈൻ ക്രഞ്ചസ് വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ എക്സസൈസ് എക്സ്ട്രാ വെയിറ്റ് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. അതല്ല, നിങ്ങൾ വീട്ടിലാണ് ആപ്സ് ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പർ ആപ്സിനായിട്ടുള്ള എക്സസൈസ് ആപ് ക്രഞ്ചസ്. ക്രഞ്ചസ് ചെയ്യാനായി കാല് മടക്കി വെച്ച് ഫ്ലോറിൽ കിടക്കുക. വീണ്ടും ആപ് മസിൽസ് ഉപയോഗിച്ച് ബോഡിയെ മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരിക്കലും കഴുത്തല്ല മുകളിലേക്കും താഴേക്കും പോകേണ്ടത്, മറിച്ച് അപ്പർ ബോഡിയാണ്. ഈ രണ്ട് എക്സസൈസും ഉപയോഗിച്ച് അപ്പർ ആപ്സ് വളരെ എഫക്റ്റീവായിട്ട് ട്രെയിൻ ചെയ്യാൻ സാധിക്കും. ഇനി ലോവർ ആപ്സിനായിട്ടുള്ള എക്സസൈസ് നമ്പർ 1, ഹാങ്ങിങ് നീ റേസസ്. നീ റേസസ് ചെയ്യാനായിട്ട് ഒരു ഡിപ്സ് മെഷീൻ അല്ലെങ്കിൽ പുള്ളപ്പ് ബാർ ഉപയോഗിക്കുക. പുള്ളപ്പ് ബാർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് ഒരു പ്രശ്നമായിട്ട് വരും. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഒരു ഡിപ്സ് മെഷീൻ ഉപയോഗിക്കാനായിരിക്കും. എക്സസൈസ് ചെയ്യാനായി ശരീരത്തെ ഇതുപോലെ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരിക. മുട്ട് രണ്ടും ചെസ്റ്റ് ഭാഗത്തേക്ക് ഉയർത്തുക. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ കാല് വെറുതെ പൊക്കി താഴ്ത്തുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് രണ്ട് മുട്ടും ചെസ്റ്റിലേക്ക് കൊണ്ടുവരിക. അതിൻ്റെ കൂടെ ആപ്സ് നന്നായി കോൺട്രാക്ട് ചെയ്യുക. ഇപ്പോൾ ഹാങ്ങിങ് നീ റേസസ് നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലോവർ ആപ്സിനായിട്ടുള്ള അടുത്ത എക്സസൈസ് ഹാങ്ങിങ് ലെഗ് റേസസ്. ലെഗ് റേസസ് ചെയ്യാനായി ശരീരം ഇതുപോലെ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരിക. കാല് രണ്ടും മുകളിലേക്ക് ഉയർത്തുക. ഹാങ്ങിങ് നീ റേസസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യേണ്ടത്, പക്ഷേ ഒരു ഡിഫറൻസേ ഉള്ളൂ, കാല് മാക്സിമം നിവർത്തി വയ്ക്കാൻ ശ്രമിക്കുക. ഈ രണ്ട് എക്സസൈസും കുറച്ചുകൂടെ ബുദ്ധിമുട്ടാക്കാനായി എക്സ്ട്രാ വെയിറ്റ് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ലോവർ ആപ്സിനായിട്ടുള്ള മൂന്നാമത്തെ എക്സസൈസ് റിവേഴ്സ് ക്രഞ്ചസ്. റിവേഴ്സ് ക്രഞ്ചസ് നിങ്ങൾക്ക് വീട്ടിലായാലും ചെയ്യാം, ജിമ്മിലായാലും ചെയ്യാം. എക്സസൈസ് ചെയ്യാനായിട്ട് ഫ്ലോറിൽ കിടക്കുക, കാല് രണ്ടും മുകളിലേക്ക് ഉയർത്തുക, അതിൻ്റെ കൂടെ ഗ്ലൂട്ട്സും ഉയർത്തുക. ആസ് യൂഷ്വൽ റിവേഴ്സ് ക്രഞ്ചസും സ്ലോ ആൻഡ് കൺട്രോൾഡായി ചെയ്യുക. കാല് രണ്ടും വെറുതെ പൊക്കിത്താഴ്ത്തിയാൽ പോരാ, അതിൻ്റെ കൂടെ ഗ്ലൂട്ട്സും ഉയർത്തണം. ഈ എക്സസൈസുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ലോവർ ആപ്സ് വളരെ നന്നായി ട്രെയിൻ ചെയ്യാൻ സാധിക്കും. ഇനി ഒബ്ലീക്സിനായിട്ടുള്ള ഈസി ആൻഡ് എഫക്റ്റീവ് എക്സസൈസ് റഷ്യൻ ട്വിസ്റ്റ്. എക്സസൈസ് ചെയ്യാനായി കാലും അപ്പർ ബോഡിയും ഉയർത്തി ശരീരത്തെ ഇതുപോലെ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരിക. കൈ ബോഡിയുടെ രണ്ട് സൈഡിലേക്കും കൊണ്ടുപോവുക. ഈ എക്സസൈസും ഒത്തിരി സ്പീഡിൽ ചെയ്യരുത്, സ്ലോ ആൻഡ് കൺട്രോൾഡായി ചെയ്യുക. റഷ്യൻ ട്വിസ്റ്റ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാക്കാനായി എക്സ്ട്രാ വെയിറ്റ് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് സാധാ റഷ്യൻ ട്വിസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതൊരു ഡിക്ലൈൻ ബെഞ്ച് പ്രസ് സെറ്റപ്പിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആപ്സിനായിട്ട് ഏതൊക്കെ എക്സസൈസ് ചെയ്യണം എന്ന് നമുക്കറിയാം. ഇനി ഈ എക്സസൈസുകളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് റൊട്ടീൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ആപ്പ് വർക്കൗട്ട് റൊട്ടീനിൽ അപ്പർ ആപ്സും ലോവർ ആപ്സും ഒബ്ലീക്സും ട്രെയിൻ ചെയ്തിരിക്കണം. നിങ്ങൾ ജിമ്മിലാണ് ട്രെയിൻ ചെയ്യുന്നതെങ്കിൽ അപ്പർ ആപ്സിനായി ഡിക്ലൈൻ ക്രഞ്ചസിൻ്റെ 3 സെറ്റ് ചെയ്യുക. ഓരോ സെറ്റിലും 8 മുതൽ 15 റെപ്പ് ഉണ്ടായിരിക്കണം. ലോവർ ആപ്സിനായി ഹാങ്ങിങ് നീ റേസസ് അല്ലെങ്കിൽ ഹാങ്ങിങ് ലെഗ് റേസസിൻ്റെ 3 സെറ്റ് ചെയ്യുക. ഓരോ സെറ്റിലും 8 മുതൽ 12 റെപ്പ് ഉണ്ടായിരിക്കും. ഒബ്ലീക്സിന് വേണ്ടി റഷ്യൻ ട്വിസ്റ്റിൻ്റെ 3 സെറ്റ് ചെയ്യുക. ഓരോ സെറ്റിലും 10 മുതൽ 20 റെപ്പ് ഉണ്ടായിരിക്കണം. അല്ല, നിങ്ങൾ വീട്ടിലാണ് വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പർ ആപ്സിനായി ആപ് ക്രഞ്ചസിൻ്റെ 3 സെറ്റ് ചെയ്യുക. ഓരോ സെറ്റിലും 10 മുതൽ 20 റെപ്പ് ഉണ്ടായിരിക്കണം. ലോവർ ആപ്സിനായി റിവേഴ്സ് ക്രഞ്ചസിൻ്റെ 3 സെറ്റ് ചെയ്യുക. ഓരോ സെറ്റിലും 10 മുതൽ 15 റെപ്പ് ഉണ്ടായിരിക്കണം. ഒബ്ലീക്സിനായി റഷ്യൻ ട്വിസ്റ്റിൻ്റെ 3 സെറ്റ് ചെയ്യുക. 4 10-20 റെപ്സ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ആപ് വർക്കൗട്ട് എല്ലാം ആഴ്ചയിൽ 2 തവണയെങ്കിലും മെയിൻ വർക്കൗട്ടിന് ശേഷം ചെയ്യുക. ഇപ്പം നമുക്ക് ആപ്സിനെ എങ്ങനെ എക്സസൈസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ വർക്കൗട്ട് റൊട്ടീൻ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം അറിയാം. പക്ഷേ ആപ്സ് പുറത്തേക്ക് കൊണ്ടുവരാൻ വർക്കൗട്ട് ചെയ്തിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ന്യൂട്രീഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും 3 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ സാധിക്കും.
കാറ്റഗറി നമ്പർ 1 ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഒത്തിരി കൂടുതലുള്ളവർ. ഈ കാറ്റഗറിയിലുള്ളവരുടെ ശരീരത്തിൽ ഒത്തിരി ഫാറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് താഴോട്ട് കൊണ്ടുവരാൻ നോക്കണം. ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കാനായിട്ട് ശരീരത്തിലേക്ക് കുറവ് ഭക്ഷണം ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു ലോ കാലറി ഡയറ്റ് ഫോളോ ചെയ്യണം. അപ്പോൾ എങ്ങനെ ഈ ഡയറ്റ് സെറ്റപ്പ് ചെയ്യേണ്ടത്, അതിന് എത്ര ഗ്രാം പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം, ഫാറ്റ് വേണം, ഈ സംശയങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിരിക്കുന്ന ഡയറ്റ് മേക്കിംഗ് സീരീസ് എന്ന രണ്ട് വീഡിയോസ് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഡൗട്ടും മാറും. അപ്പോൾ നിങ്ങൾ കാറ്റഗറി 1-ലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ലോ കാലറി ഡയറ്റ് ഫോളോ ചെയ്യുക, അതിൻ്റെ കൂടെ മസിൽ ബിൽഡിങ്ങിന് വേണ്ടി വെയ്റ്റ് ട്രെയിനിങ്ങും ചെയ്യുക. കാറ്റഗറി നമ്പർ 2 സ്കിന്നി ഫാറ്റ്. ഈ കാറ്റഗറിയിലുള്ളവരുടെ ശരീരത്തിൽ ഒത്തിരി ഫാറ്റും ഉണ്ടാവില്ല, എന്നാൽ മെലിഞ്ഞിട്ടും ആയിരിക്കില്ല, ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ബോഡി റീകോമ്പോസിഷൻ എന്നൊരു പ്രോസസ്സാണ് ചെയ്യേണ്ടത്. അത് ഭയങ്കര വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ സ്കിന്നിയിൽ നിന്ന് എങ്ങനെ മസ്കുലർ ആകാം എന്നൊരു ഫുൾ ഗൈഡ് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കാറ്റഗറി നമ്പർ 3 ഒത്തിരി മെലിഞ്ഞിട്ടുള്ളവർ. ഇപ്പം നിങ്ങൾ ഈ കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ശരീരത്തിലേക്ക് കൂടുതൽ ഭക്ഷണം ചെല്ലാൻ നോക്കുക. എന്ന് വെച്ചാൽ കാലറി കൂടിയ ഒരു ഡയറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ഡയറ്റിലെ പ്രോട്ടീനും കാർബ്സും ഫാറ്റും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഡയറ്റ് മേക്കിംഗ് സീരീസ് കാണുക. അപ്പോൾ നിങ്ങൾ കാറ്റഗറി നമ്പർ 3-ലുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഒരു ഹൈ കാലറി ഡയറ്റ് കഴിക്കുക, അതിൻ്റെ കൂടെ മസിൽ ബിൽഡിങ്ങിന് വേണ്ടി വെയ്റ്റ് ട്രെയിനിങ്ങും ചെയ്യുക. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് സബ്ജക്റ്റിനെ കുറിച്ച് വീഡിയോ ഉണ്ടാക്കണം, അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.